വൈക്കം സത്യഗ്രഹം ദ്രാവിഡ മുന്നേറ്റത്തിനുള്ള ചരിത്ര പാഠമാണെന്നും അയിത്തത്തിനെതിരെയുള്ള സമരം എന്നതിനപ്പുറം പെരിയാറും പ്രാദേശികമായി വ്യത്യസ്ത മതവിഭാഗങ്ങളും പല സന്ദർഭങ്ങളിലായി അണിനിരന്ന പോരാട്ടമായിരുന്നു വൈക്കം സത്യഗ്രഹമെന്നും പ്രശസ്ത ചരിത്രകാരനും വൈക്കം പോരാട്ടം എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകാരനുമായ പഴ അതിയമാൻ. വൈക്കം സത്യഗ്രഹത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി വൈക്കം സത്യഗ്രഹ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച നവജനാധിപത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ஒரு சாப்டர் அடுத்த சாப்டர் வைக்கம் போராட்ட விஷயத்தை பின்னாலும் வரலாறு எழுதியவர்கள்லாம் எப்படி பதிவு செய்திருக்கிறார்கள் அப்படிங்கிறத சொல்லியிருக்கேன். அது மலையாளத்தில் இருக்கிற கே பி கேசவனோட வாழ்க்கை வரலாறு, கே எம் படிக்கரோட வாழ்க்கை வரலாறு, டாக்டர்ஸோட வாழ்க்கை வரலாறு, மனசு பத்மநாபனோட வாழ்க்கை வரலாறு, இவரோட வாழ்க்கை வரலாறுலாம் வைக்கத்தை பற்றி அவங்க என்ன சொல்லியிருக்காங்க, பின்னால்தான் போராட்டத்தை பற்றியோ. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ചടങ്ങിൽ അധ്യക്ഷനായി. സത്യഗ്രഹത്തിന്റെ ചരിത്ര താളുകളിൽ വേണ്ട പരിഗണന ലഭിക്കാതെ പോയ ആമച്ചാടി തേവനെ പോലുള്ള വ്യക്തികളും ദളവാക്കുളം സമരം പോലെയുള്ള സംഭവങ്ങളും ഉണ്ടെന്നും ചരിത്രപരമായി അത്തരം സംഭവങ്ങളോടും വ്യക്തികളോടും നീതി പുലർത്തണമെന്നും റസാഖ് പാലേരി അഭിപ്രായപ്പെട്ടു. വൈക്കം സത്യഗ്രഹത്തെക്കുറിച്ച് ഉയരാറുണ്ട്. ഒരു വലിയ ചരിത്ര സംഭവം എന്ന നിലയ്ക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വലിയ ചരിത്ര സംഭവം എന്ന നിലയ്ക്ക് പല വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. സണ്ണി എം കപ്പിക്കാട്, കെ കെ ബാബുരാജ്, സുരേന്ദ്രൻ കരിപ്പുഴ, ഷെഹിൻ ഷിഹാബ്, സണ്ണി മാത്യു, സുനിൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. വൈക്കം സത്യഗ്രഹ സമരത്തിലെ പോരാളി ആമച്ചാടി തേവന്റെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. എൻലൈറ്റ് ന്യൂസ് വൈക്കം. വോട്ട് ചെയ്ത് സ്വർണ നാണയം നേടാം. കേരളത്തിലെ മികച്ച സ്റ്റോർ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം അരപ്പവൻ സ്വർണ നാണയം. ഏഷ്യാനെറ്റ് ന്യൂസ് പൌരം സൂപ്പർ സ്റ്റോർ അവാർഡ് 2023.